ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയ കുർത്തീസ് ആണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതായത് ഇത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്, ഇത് വേറൊരു ബ്രാൻഡിൻ്റെ കുർത്തിയാണ്. അപ്പം ഞാനിത് ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ കാണിച്ചു തരാം. മോസ്റ്റ്ലി ലിബാസിൻ്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്രാവശ്യം, കാരണം നമുക്ക് ഒരു ബ്രാൻഡിനെ റിവ്യൂ ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. അതുകൊണ്ടാണ്. ഇതും ലിബാസാണ്, ഇതും ലിബാസാണ്. അപ്പം നമുക്ക് ഈ കുർത്തി ആദ്യമായിട്ട് കാണാം. നല്ല ഭംഗിയുള്ള കുർത്തീസാണ് എല്ലാം. എല്ലാം തന്നെ ഏകദേശം എന്താ പറയുക, പാർട്ടി വെയറായിട്ട് ഫംഗ്ഷന് ഇടാൻ പറ്റുന്ന ടൈപ്പ് കുർത്തീസാണ് ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. നമുക്ക് ആദ്യം ഇതിൻ്റെ ക്വാളിറ്റി, പിന്നെ സ്റ്റിച്ചിങ് ക്വാളിറ്റി, പിന്നെ മെറ്റീരിയലിൻ്റെ ഡിസൈനും നോക്കാം. ഇതാണ് കുർത്തിയുടെ ഫ്രണ്ട് ഡിസൈൻ കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്, പീച്ച് കളറാണിത്. എല്ലാവർക്കും സ്യൂട്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു കളർ കുർത്തിയാണ്. ഫ്രണ്ടിലെ ഡിസൈൻ ഇതാണ്, നല്ല ഭംഗിയുണ്ട്. രാത്രി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിളങ്ങുന്ന ടൈപ്പ് ഡ്രസ്സാണ്. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ നല്ല ഗോൾഡൻ കളർ എംബ്രോയിഡറി, പിന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിൽ നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിന് ഒരു കുഴപ്പമില്ല, എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടോ, ഓവർലോക്ക് ചെയ്ത് നല്ല കുഞ്ഞു സ്റ്റിച്ചിങ് ആണ്. അതായത് സ്റ്റിച്ചിങ് ഒന്നും പൊട്ടിപ്പോവില്ല, എല്ലായിടത്തും നല്ല സ്റ്റിച്ചിങ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് മേത്തൊന്നും കുത്താത്ത തരത്തിൽ നല്ല മെറ്റീരിയലുമാണ് കേട്ടോ. നല്ല ഒരു ഷൈനിങ്, ഒരു കല്യാണ രാമൻ ആ ഒരു ടൈപ്പ് സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. എന്നാലും ചൂടെടുക്കാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. ഇതിന് ലൈനിങ് ഇല്ല. ഇങ്ങനെയാണ് കുർത്തി, സിമ്പിൾ കുർത്തിയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കൈയിൻ്റെ താഴെ ഒരു ചെറിയ ലേസ്, ഗോൾഡൻ കളർ ലേസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയണ തന്നെ ഈ നെക്കും അതിൻ്റെ ഡിസൈനും തന്നെയാണ്. സൈഡിലേക്ക് താഴേക്ക് സ്ലിറ്റ്, രണ്ട് സൈഡിലും സ്ലിറ്റ് വെച്ചിട്ടുണ്ട്. സ്ട്രെയിറ്റ് കുർത്തിയാണ്, നല്ല ഭംഗിയുണ്ട് കുർത്തി കാണാൻ. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന കുർത്തി എന്ന് പറയണത് ലിബാസിൻ്റെ തന്നെ. ഇത് ഓഫ് വൈറ്റ് കുർത്തിയാണ്, നല്ല കോട്ടൺ കുർത്തിയാണ് കേട്ടോ. നമ്മുടെ സെറ്റ് സാരിയുടെ ഒക്കെ അതേ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, മിറർ വർക്കാണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ശരിക്കും നമുക്ക് എന്താ പറയുക, ക്രീം പാൻറ്റും ക്രീം ദുപ്പട്ടയിട്ട് മാച്ച് ചെയ്ത് ചുരിദാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ടോ, അല്ലെങ്കിൽ ഏത് കളറും നമുക്ക് പാൻറ്റും ഷോളും ഇട്ടതാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നല്ല റൗണ്ട് നെക്കാണ്, ഭയങ്കര സിമ്പിളായിട്ട് റൗണ്ട് നെക്കിൽ. അതിന് എംബ്രോയിഡറി ആണെങ്കിൽ ശരിക്കും നെക്കിൻ്റെ അതേ എന്താ പറയുക, സൈഡിൽ കൂടെ വന്നിരിക്കുന്ന എംബ്രോയിഡറിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ മിറർ വർക്ക് ആകുമ്പോഴത്തേനും വെളിച്ചം അടിക്കുമ്പോഴത്തേനും നല്ലതായിട്ട് തിളങ്ങും. നല്ല ഭംഗിയുണ്ട്, നല്ല തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ ഭാഗം എക്സ്ട്രാ ഒരു നല്ല തിക്നെസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ ഈ ഈ ഡ്രസ്സിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ലൈനിങ് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ലൈനിങ് ഉണ്ട്. ഇത് കോട്ടൺ ആണ്, ലൈനിങ്ങും കോട്ടൺ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റിച്ചിങ് ആണെങ്കിലും അടിപൊളിയാണ്. നേരത്തെ പറഞ്ഞ അതേ കുർത്തിയുടെ പോലെ തന്നെ എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സുന്ദരമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എവിടെയും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ത്രെഡ് പോലും കാണുന്നില്ല. അതേപോലെ തന്നെ ഇത് സ്ലീവ് ആണെങ്കിലും നല്ല നീളമുണ്ട്. അതേപോലെ തന്നെ ഈ കൈയിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് സെയിം ഡിസൈനാണ്, അതായത് സെയിം മിറർ വർക്ക്. നല്ല ഭംഗിയുണ്ട്, ഇതും സ്ട്രെയിറ്റ് കുർത്തിയാണ്, നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ട വീഡിയോ ഒക്കെ ഈ വെബ്സൈറ്റ് തന്നെ ഉണ്ട്, ലിങ്കിൽ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കാണിക്കാത്തത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. രണ്ട് സൈഡും സ്ലിറ്റ് വെച്ചിട്ടുണ്ട്. താഴെ ലൈനിങ് ആണെങ്കിൽ ഇവിടെ വരെയുണ്ട്, താഴെ വരെയുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു മെറ്റീരിയൽ കടയിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ തയ്ക്കുകയാണെങ്കിലും ഇതിനേക്കാളും കൂടുതൽ പൈസ ആവും. ഇനി അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർ കുർത്തിയാണ്. ഇതും ഇതേപോലെ തന്നെ പാർട്ടി വെയർ ആണ്. നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ. പക്ഷേ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇടാൻ പറ്റാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. അതായത് പാർട്ടിക്കും ഫംഗ്ഷനും മാത്രം ഇടാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഈ കഴുത്ത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഗോൾഡൻ കളർ എംബ്രോയിഡറി തന്നെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റിച്ചിങ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റിച്ചിങ് ആണ്, ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് നല്ല ഭംഗിയുണ്ട്. ഈ മെറ്റീരിയൽ ഇതേപോലെ തന്നെ നല്ല തിളങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്, നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. ലൈനിങ് എന്ന് പറയുന്നത് നോർമൽ എന്താ പറയുക, ഈ ക്രേപ്പ് മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പാണ്. ക്വാളിറ്റി ഇല്ലാത്ത ക്രേപ്പ് അല്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല തിക്കുള്ള മെറ്റീരിയൽ, അതായത് നല്ല എഴയൊക്കെ നല്ല അടുത്തുള്ള ക്രേപ്പ് മെറ്റീരിയലാണ്. ഒരു കുഴപ്പമില്ലാത്ത ക്രേപ്പ് മെറ്റീരിയലാണ്. സ്ലീവ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് നല്ല നീളമുള്ള സ്ലീവാണ് കേട്ടോ. അതായത് നമുക്ക് ഫുൾ കേ ആയിട്ടും അല്ലെങ്കിൽ കൈയിനെ കുറച്ച് മേലേക്ക് കയറി നിൽക്കുന്ന ടൈപ്പ് സ്ലീവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ഷൈനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇടുമ്പോൾ തന്നെ നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും ഇതേപോലെ എംബ്രോയിഡറി ചെയ്തിട്ട് അതിൽ സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്, ഗോൾഡൻ സീക്വൻസ് വർക്കാണ്. നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ഇത് ലൈനിങ് ആണെങ്കിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട്.
എല്ലാവർക്കും ഈ ഗ്രീൻ നല്ല ഗ്രീൻ കളറാണ്. ഇത് ഇതിൽ കാണുന്നതിനേക്കാൾ ലൈറ്റ് അടിക്കുമ്പോൾ കുറച്ച് കളർ വ്യത്യാസമുണ്ട്. എന്നാലും നമുക്ക് നല്ല ഡാർക്ക് ഗ്രീനാണ് ഇത്. അതേപോലെ തന്നെ ഇത് സെറ്റല്ല, കുർത്തി മാത്രമാണ്. അപ്പോൾ അതിനെ നമുക്ക് മാച്ച് ചെയ്തിടുമ്പോൾ ഗോൾഡൻ കളർ പാൻറ്റോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ദുപ്പട്ടയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റും. അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ കുർത്തിയാണ്. അതായത് പിങ്കും ഒരു ഗോൾഡൻ കളറും കൂടെ, അതായത് ഗോൾഡൻ എന്ന് പറയുന്നത് നല്ല യെല്ലോയിഷ് ഗോൾഡൻ ആണ്. നല്ല ആ ഒരു രണ്ട് ഷെയ്ഡുള്ള കുർത്തിയാണ്. ഇതിൻ്റെ നെക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ് ഇതിൻ്റെ നെക്ക് കാണാൻ. നെക്ക് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും. ഇത് നമ്മുടെ ഈ സാരിയൊക്കെ വരുന്നില്ലേ കല്യാണത്തിന് കൊടുക്കുന്ന, അതേപോലത്തെ അതെ ഫുള്ളും ഈ ഡിസൈനുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് എല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടത് നെക്കൊക്കെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എംബ്രോയിഡറി ആണെങ്കിലും ഇത് കണ്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്, നല്ല കട്ടിയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ആൻഡ് സിൽവർ കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ സീക്വൻസ് വർക്കുണ്ട്. ശരിക്കും രാത്രിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, കല്യാണത്തിന് ഫംഗ്ഷൻ തലേന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതിൻ്റെ കയ്യിലാണെങ്കിലും താഴെ വരുന്ന സമയത്ത് ഇതേപോലെ ലെയ്സ് മൾട്ടി ലെയറായിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, ലൈനിങ് ഇല്ല. അപ്പം നമുക്ക് ഈ ഇത് എനിക്ക് തോന്നുന്നു അലക്കി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒന്ന് അടുക്കാൻ ഒരു വഴിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. താഴേക്കാണെങ്കിലും സ്ലിറ്റ് എന്ന് പറയണത് രണ്ട് സൈഡും നീളത്തിലുള്ള സ്ലിറ്റാണ്, നല്ല ലോങ് സ്ലിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കുർത്തിയാണ്, നല്ല ഭംഗിയില്ല കണ്ടില്ല. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കാണാനുണ്ട്. ആ യെല്ലോ കളറും ഈ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലാണ് വരുന്നത്. പർപ്പിൾ മിക്സ് പിങ്കാണ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗോൾഡൻ പാൻറ്റോ അല്ലെങ്കിൽ പിങ്ക് അല്ലെങ്കിൽ പീച്ച് കളറൊക്കെ ഇട്ട് മാച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇനി നമുക്ക് കാണാനുള്ളത് ലിബാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വേറൊരു കുർത്തിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കുർത്തി കാണാൻ. ഇതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കുർത്തി ഈ സെറ്റിൽ തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈറ്റ് കളറാണ്. ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന, അതായത് ഭയങ്കര സിമ്പിളാണ് തനം, എന്നാലൊരു എലഗൻറ്റ് ലുക്കുള്ളൊരു കുർത്തിയാണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നോക്കിയാൽ തന്നെ നല്ല സ്റ്റിച്ചിങ് ആണ്. അതിൻ്റെ കുഞ്ഞി നെക്കാണ് ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത്, അതായത് കുഞ്ഞിതായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടൺ ഒരു മിക്സാണ്. കോട്ടനും ഒരു എന്താ പറയുക സിൽക്ക് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. തൊടുമ്പം തന്നെ നമുക്ക് നല്ലൊരു ഒരു ഫീല് കിട്ടുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ ഉള്ളിലാണെങ്കിലും നല്ല ക്രേപ്പിൻ്റെ നല്ല ക്രേപ്പാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറയാൻ പറ്റും, നല്ല എന്താ പറയുക ക്വാളിറ്റിയുള്ള ക്രേപ്പാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഈ സ്റ്റിച്ചിങ്ങും ഈ എംബ്രോയിഡറി വന്നിരിക്കുന്നത് നല്ല ഇതിൻ്റെ മേലെ എക്സ്ട്രാ വെച്ചാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഇത് ശരിക്കും എക്സ്ട്രാ ഒരു ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഇങ്ങനെ ഒരു ഉരുക്കിയതിൻ്റെ ഒരു കളർ കണ്ടോ, അങ്ങനെ ഒരു കളറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വന്നെങ്കിൽ സീക്വൻസ് തുന്നി വയ്ക്കാം ഒരു ലെയർ, അല്ലെങ്കിൽ ഒരു മുത്ത് തുന്നി വെച്ചാലും ആ ഒരു ഒരു എന്താ പറയുക ഈ ഒരു ഇത് ഇല്ലാതെയാവും, അത്രയേ ഉള്ളൂ. അവിടെ മാത്രം ആ കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് ചെറുത്. കാരണം അവർ കരിച്ചിട്ടാണ്, ആ മെറ്റീരിയൽ കരിച്ചിട്ടാണ് ഈ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേലെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണത്. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ മെറ്റീരിയലാണെങ്കിലും ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ ഇതേപോലെ ഇങ്ങനെ ഗോൾഡൻ മോട്ടീവ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ഈ ഒരു ഡിസൈന് സാധാരണ ഇങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു ഡിസൈനാണ് മെറ്റീരിയലില്. നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ, ഇത് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണുമ്പം തന്നെ. ശരിക്കും ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇതിനാണെങ്കിൽ ഇതേപോലെ സെറ്റല്ല, ഇത് ദുപ്പട്ട ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ മാച്ച് ചെയ്യണമെങ്കിൽ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ട് ഇതേ സെയിം കളർ പാൻറ്റ് കിട്ടാലും നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഇനി ഇതിനൊരു പാൻറ്റും ഷോളും എടുക്കണം. അതാണ് ഇനി അടുത്തൊരു ഇതിന് മാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ എടുക്കണം. എന്നാലും ഇതൊരു അത്രയും ഇത്രയും എലഗൻ്റായ ഒരു കുർത്തിക്ക് ഇതിന് മാച്ചായ ഒരു പാൻറ്റ് ഷോൾ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല ലെങ്ത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ തന്നെ സ്ലിറ്റ് ആണെങ്കിലും രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ലൈനിങ് ഞാൻ പറഞ്ഞില്ല, നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് വെച്ചിട്ട് നമുക്കിത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. സൂക്ഷിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയലാണ്. പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ രാത്രിയൊക്കെ ഇടുകയാണെങ്കിൽ നന്നായി തിളങ്ങും. ഈ ലൈറ്റിൻ്റെ എന്താ പറയുക ഇങ്ങനെ ഈ ഗോൾഡൻ വർക്കും സീക്വൻസൊക്കെ വരുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ലിബാസ് ബ്രാൻഡിന് ഇത് മാത്രമാണ് വന്നത്. അതായത് ഞാൻ വിചാരിച്ചത് കണ്ടപ്പം നല്ല കോട്ടൺ മെറ്റീരിയലിൽ നല്ല ഇതേപോലെ ഈ വർക്കൊക്കെ ശരിക്കും വരുന്നത് മെറ്റീരിയൽ തന്നെ വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ നോക്കുമ്പോൾ ഇതും ഒക്കെ പ്രിൻറ്റാണ്. അതുപോലെ ഈ മെറ്റീരിയൽ ആണെങ്കിലും ഒരു എന്താ പറയുക കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു മിക്സുള്ള മെറ്റീരിയലാണ്. പിന്നെ അതിനൊരു ഭയങ്കര മണമുണ്ട്, ഈ പ്രിൻറ്റിൻ്റെയാണ് തോന്നുന്നത്. മാൻഡറിൻ കോളറുള്ള സാധാരണ നമുക്ക് കുർത്തിയായിട്ട് ഓഫീസിലേക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ്. ഫ്രണ്ട് ഓപ്പൺ ഉണ്ട്, അതുകൊണ്ട് ഫീഡ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ വരെ ഓപ്പൺ ചെയ്യാം ഈ ഒരു ഫ്രണ്ട് രണ്ട് നെക്ക് ഇത്രയും ഓപ്പൺ ചെയ്യാൻ പറ്റും, ബാക്കി താഴേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല.
അത് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കുർത്തി. സ്ലീവ് ആണെങ്കിലും സാധാരണ നല്ല പിന്നെന്താ 3/4 സ്ലീവും ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച ഈ ഒരു ഡിസൈൻ. ഇത് തുറക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിങ് ആണ്, അറ്റാച്ച്ഡ് ആണ്, നമുക്ക് താഴേക്ക് ഇടാൻ പറ്റില്ല. പിന്നെ താഴേക്കാണെങ്കിൽ ലോങ് സ്ലീവ്, നോർമൽ കുർത്തിയാണ് കേട്ടോ. അത് രണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, നോർമൽ കുർത്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കുർത്തീസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.